വേണ്ട രണ്ടാം ലോകമായത് കാലത്ത് പോലും ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ടില്ല ഒറിജിനല്ല കുത്തിനുണ്ട് കർത്താവേ ഇത് വലിയ പ്രശ്നമാവുള്ളിയ അടിയെങ്കി അടി കുത്തെങ്കി കുത്ത് സമാധാനമായിട്ട് പോകുന്നതാണ് നല്ലത് ഏയ് പണിക്കരല്ല തന്ത വന്നാലും നമ്മൾ ഫേസ് ചെയ്യും പണിക്കരുടെ വണ്ടിയല്ലേ എല്ലാത്തിന്റെ മുട്ട് തന്നെ ഓടിക്കാം ഞാൻ അരമനയിൽ വിളിച്ചു എവിടെ വേണമെങ്കിലും പോലീസിന് കേസ് എന്താ അതിക്രമാണ് ഏതാടാ രാജുവിന്റെ കൂട്ടരുടെ മുറി നിങ്ങൾ എന്താ ഈ ചെയ്യണേ മാറോ എന്നെ തള്ളല്ലേ ഞാനൊരു വൈദികനല്ലേ ചേട്ടാ അയ്യോ എന്റെ പൂജ അയ്യോ എന്റെ അമ്മയ്ക്ക് കൊടുത്ത ചച്ചറുപ്പിയാണ് എന്റെ പെട്ടി എന്റെ പെട്ടി പോയ പോക്കുണ്ടോ അയ്യോ എന്റെ ബുക്കെല്ലാം എന്നിട്ട് ഞങ്ങളുടെ റൂമുകളെല്ലാം തല്ലി പൊളിച്ചു അവന്മാർ അത്രയ്ക്കായോ ഞാനിപ്പോ വരാം ഇതിന്റെ ഒരു കുറവും കൂടി വീട്ടിൽ ഉണ്ടായിരുന്നല്ലോ വെട്ടും കുത്തും ഉപദേശമൊന്നും ചോദിച്ചില്ലല്ലോ ഇനി മുന്നും മിന്നൊന്നും നോക്കാനില്ല ഇല്ലിക്ക തറവാട്ടവരോട് കളിക്കാൻ പണിക്കര് വളർന്നിട്ടില്ല ആണുങ്ങളാരും ഇല്ലടാകത്ത് നിങ്ങൾ ഇവിടെ നിന്നോ ഞാൻ വിളിക്കാതെ ആരും പുറത്തേക്ക് വരണ്ട എന്താടോ പണിക്കരെ രാത്രി ആളും മടിയും വാളും ഒക്കെ ആയിട്ട് എവിടെയാവുമാര് യവമാര് എന്റെ റബ്ബർ വെട്ടിയവന്മാർ ഈ വീടിന്റെ തട്ടം പുറത്തോ പത്തായപ്പുരയിലോ കാണും എനിക്കറിയാം എല്ലാവരും ചെവിയിൽ നുള്ളിക്കോ ഈ പണിക്കര് ഒരൊറ്റ എണ്ണത്തിന് വെറുതെ വിടില്ല കുട്ടപ്പായി ഈ തറവാളിന്റെ കുളവിന്ന് ഞാൻ തോണ്ടും ആഹാ അപ്പൊ കാണണമല്ലോ ഇടാ അനിലേ രാജു അലക്സേ പാലുണി ഇനി വാ താണ്ട കുളവണ്ണാൻ വന്ന് നിൽക്കുന്നു ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കടാ താണ്ട നിൽക്കുന്നത് എന്റെ റിവർ വെട്ടിയവന്മാര് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ് എടോ പണിക്കരേ താൻ ഒരു തന്തയ്ക്ക് പറന്നവനാണെങ്കിൽ ഇവന്മാരൊന്നും തൊട്ടു നോക്ക് അപ്പ അറിയ ഇല്ലിക്കൽ കുട്ടപ്പായി ആരാണ് അടിച്ച നിരത്തുപോയ ചുട്ടുകളെയും പാട്ടി കഴുവണ്ടവന്മാരെ കുട്ടപ്പായി അല്ല കുളം തോണ്ടാൻ തൂമ്പായും കൂന്താലിയും ഒന്നും കൊണ്ടുവന്നിട്ടില്ലയോ ഇല്ലെങ്കിൽ മുതലാളിയും തൊഴിലാളിയും കൂടെ ഇറങ്ങി അങ്ങോട്ട് തോണ്ട് താൻ തോണ്ടി ആ വെള്ളം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ തന്റെ അപ്പൂപ്പൻ കുളം തോണ്ടി കേശു പണിക്കരുടെ കുളം തനിക്ക് ലേശമെങ്കിലും കിട്ടാതിരിക്കല്ലോ എന്നാടാ പണിക്കര ചമ്മണ്ണേ പൂലിത്തല്ലാരെ കയറ്റി വിടറാ നീ പുറകിൽ നിന്നാ മതി അപ്പനെ പുമ്മാരെ തുടങ്ങി അതാണല്ലോ ശീലം പണിക്കരേ തന്റെ ആ ചുണ്ടം വെള്ളം കിടപ്പുണ്ടല്ലോ അതിൽ ഈ കൂലിത്തല്ലുകാരെയും വിളിച്ചുകൊണ്ട് പോയി ചൂണ്ടയ്ക്ക് പോ അതാ തനിക്ക് പറ്റിയ പണി ചൂണ്ടയ്ക്ക് നീ പോയാ മതി തലമുറ തലമുറയായിട്ട് മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പട്ടും വളയും മാറ്റാടാ
കളിയാവുകാരുടെ ചുണ്ടമ്മള ഡറപ്പായി ചുണ്ടൻവള്ളമൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ആഹാ, എന്നാ ഇത്തവണ ഞങ്ങൾ ഇറക്കൂടോ ചുണ്ടൻവള്ളം? ഇറക്കും ഇറക്കും. പള്ളിക്കാരുടെ ചെലവിലെങ്കിലും ഇല്ലിക്കക്കാര് വള്ളം ഇറക്കുന്നൊന്ന് കണ്ടാ മതിയായിരുന്നു. ആരാ എന്താടാ കൊള്ളിച്ചൊരു വർത്താനം? എടാ, പള്ളിയും കോളേജും ആശുപത്രിയും ഉണ്ടാക്കണ ഞാൻ. ഒരു ചുണ്ടൻവള്ളം ഉണ്ടാക്കാൻ എനിക്ക് ഒരുത്തന്റെ ഓജര ആവശ്യമില്ല. ഇല്ലിക്കാർ വിചാരിച്ച പുല്ലടാ ചുണ്ടൻവള്ളം. വേണ്ടി വന്നാ കിഴക്കൻ മലയെ നീട്ടിത്തടി വെട്ടിച്ചുകൊണ്ട് വന്ന് നല്ല പുത്തൻ ചുണ്ടൻവള്ളം ഉണ്ടാക്കൂടോ? ഉണ്ടാക്കും. തന്നെ ജാതിന്ന് തുഴക്കാരെ കിട്ടിയില്ലെങ്കിൽ പുറത്തുനിന്ന് തുഴക്കാരെ കൊണ്ടുവന്നുവയ്ക്കും. ഇനി അതും നടന്നില്ലെങ്കിൽ എഞ്ചിൻ വെച്ച് വള്ളം ഓടിക്കൂടോ? നല്ല പുത്തൻ യമഹാ എഞ്ചിൻ. നീറ്റിത്തടിയിൽ വള്ളം ഉണ്ടായിക്കോട്ടെ, വാ കാണാം. ആ കാണാടോ പുല്ല. പിള്ളേരെ, ഇന്നലെ നിങ്ങൾ ഹോസ്റ്റലിലൊന്നും പോകണ്ട, ഇവിടെ കിടന്നു. എടാ കൂട്ടപ്പായി, നിന്റെ വാറ്റിൽ നിന്ന് ഞാൻ 10,000 രൂപ ഇടും. അതെന്നാത്തിനാ അപ്പച്ച? എടാ കുരുത്തക്കെട്ടവനെ, ഈ തോക്ക് വാങ്ങിക്കാൻ എവിടെ നിന്നാ എന്റെ പൈസ? അയ്യോ അപ്പച്ച, ഇത് കളിത്തോക്കല്ലേ? എന്തോടാ ടോയ് പിസ്റ്റൽ? ആഹാ, വായി കിടക്കണ നാക്കു കുരുത്തുള്ളതാണെങ്കി എന്തിനാ അപ്പച്ച ഒറിജിനൽ തോക്ക്? ഈ ഡ്യൂപ്ലിക്കേറ്റ് പോരെ. അവന്മാര് പോയത് കണ്ടോ? എന്താ മോളെ? ആർക്കു വേണ്ടി അപ്പച്ച ഈ വഴക്കും അടിപിടിയും? ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ച? ആർക്കെങ്കിലും വേണ്ടി ജീവിക്കണമെന്ന് തോന്നിയിരുന്നെങ്കിൽ അച്ചായൻ ഇങ്ങനെയൊന്നും ആവില്ല. ആ കുട്ടിയുടെ കാര്യം ഞാൻ അച്ചായനോട് പറയട്ടെ? വേണ്ട മോളെ, വേണ്ട. എന്റെ മോള് പിന്നിവിടെ ആരുമല്ലാതായിപ്പോ. അതെങ്ങനെയപ്പച്ച, അവൾ എന്റെ മോളല്ലേ? ഇത്രയൊക്കെ സംഘർഷം ഉണ്ടായ സ്ഥിതിക്ക് നമുക്ക് ആ വള്ളങ്ങളിൽ പങ്കെടുക്കണ്ടെന്ന് നോക്കാം കുട്ടപ്പായി. അതെന്നാ വർത്തമാനമാണ് അച്ചോ? നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് വള്ളം കളിക്കണ്ടോളാമെന്ന് ഞാൻ പരസ്യമായിട്ട് വെല്ലുവിളിച്ചതല്ലയോ? എന്താണേലും പള്ളി നിന്നതിലില്ല. ഒരു ജാതി വഴക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിൽ പള്ളിക്ക് താല്പര്യമില്ല. എന്റെ പൊന്നു മോനെ കുട്ടപ്പായി, നേരാ ഞാനും വെല്ലുവിളിച്ചതാ വള്ളം കളിക്ക് കണ്ടോളാന്ന്. പക്ഷെ അക്രം മുടക്കുള്ള വെല്ലുവിളിക്കൊന്നും നിന്റെ അപ്പൻ നിക്കറ്റില്ലെന്ന് നിനക്കറിയത്തില്ലയോടാ? അന്ന പഞ്ചാലയച്ചൻ പറയപ്പോ ഞാനതങ്ങ് വിചോദിച്ചു. പള്ളി കാശ് മുടക്കി വള്ളം ഇറക്കും, അപ്പൊ കരയിലെ പ്രധാന കുടുംബക്കാരൻ എന്ന നിലയ്ക്ക് നിനക്ക് അതിന്റെ തുമ്പത്തോ അമരത്തോ ഒന്നും ഇരിക്കാലോ എന്ന് ഞാനും വിചാരിച്ചു. ഏറിയാ 5,000 6,000 മുടക്കാന്നും വെച്ചു. പുത്തഞ്ഞുണ്ടമുള്ള ഇറക്കാന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ കാര്യമാ. എന്റെ മോൻ ആ പൂതി എങ്ങ് കളഞ്ഞേര്. അപ്പനെ നമ്പാൻ കൊള്ളുകളെന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞിട്ടുള്ളതാ. മുമ്പും പല അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഞാനത് വിശ്വസിച്ചില്ല. അപ്പൻ ഒരൊറ്റയാളെ നമ്പിയാ ഞാൻ ആ പണിക്കരെ വെല്ലുവിളിച്ചത്. ഇനി ഈ നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് എന്നാ വിലയുള്ളത്? കുട്ടപ്പായി, താൻ 10-40 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടം വരെ വന്നിട്ട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അല്ല, ഔസേ പോലാൾ ചോദിക്കുന്നത് എന്ത് വാടക തരാൻ ഞങ്ങൾ തയ്യാറാ? വാടകയുടെ പ്രശ്നമല്ലടോ, സ്വന്തം പെണ്ണും പിള്ളയും മക്കളെയും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്നത് പോലെ ആ വള്ളം വാടകയ്ക്ക് കൊടുക്കുന്നത്. ഞങ്ങളുടെ ചുണ്ടൻ വള്ളം എന്ന് പറഞ്ഞാൽ തലമുറ തലമുറയായിട്ട് കുടുംബത്തിന്റെ അന്തസ്സായിട്ടാണ് വച്ചിരിക്കുന്നത്. ഇന്നിപ്പോ അത് കാത്തു സൂക്ഷിക്കാനുള്ള പാങ്ങൊന്നും ഉണ്ടായിട്ടല്ല. അതുമല്ല, താൻ നല്ലൊരു തുക വാടക തന്നാൽ എനിക്കതൊരു നിക്കക്കല്ലിയ. എന്നാലും ഞാനത് ചെയ്യില്ല. അല്ല, ഇനി ഒരു മാസം കൂടെ ഉണ്ടല്ലോ, മുതലാളി ഒന്നുകൂടെ ആലോചിക്കും. ഓ, ഇനി ഇപ്പൊ ഇക്കാര്യത്തിൽ ആലോചിക്കാനൊന്നുമില്ല. എന്നാ പിന്നെ കാണാം.